ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇത്തവണ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് ആക്ച്വലി റീസെൻറ്റ് ലോഞ്ച് ഒന്നും അല്ല, ഒരു 2019 ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ്. 2019 ഒരു സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ലോഞ്ച് ചെയ്ത റിയൽമി ബഡ്സ് വയർലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു വയർലെസ് ഇയർഫോണാണ്. അതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് എടുത്തത് ഇതിൻ്റെ കുറച്ച് ഹൈലൈറ്റഡ് സ്പെക്സ് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരുപാട് വയർലെസ് ഹെഡ്ഫോൺസ് വരുന്നുണ്ട്, പക്ഷേ ഇതിനോളം ഒരു ബാറ്ററി ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ഹെഡ്ഫോൺസും ഇല്ല. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാമെന്ന് കരുതിയത്. എന്തായാലും ബോക്സിനുള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യൂഷ്വലുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് ബോക്സിൻ്റെ അകത്തുള്ളത്. ഒരു നോർമൽ 15 സെൻറ്റിമീറ്ററിൻ്റെ ചാർജിങ് കേബിൾ വരും, പിന്നെ എക്സ്ട്രാ 2 പെയർ ബഡ്സ് വരും. അപ്പോൾ അതൊക്കെ തന്നെ ആസ് യൂഷ്വൽ എല്ലാ ഇയർഫോൺസിനെയും കൂടെ വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു കാറ്റലോഗ് അല്ലെങ്കിൽ ഒരു യൂസർ ഗൈഡ് ഇതിൻ്റെ അത് ഉണ്ടാവും. ഇത് ആസ് യൂഷ്വലാണ് എല്ലാ ഹെഡ്ഫോൺസിനെയും കൂടെ വരുന്നൊരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കീ സ്പെക്സ് ഒന്ന് പറയാം. അതായത് ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്, പിന്നീട് വയർലെസ് റേഞ്ച് 10 മീറ്റർ, ബാറ്ററി ലൈഫ് 12 അവേഴ്സ്, ചാർജിങ് ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. പിന്നീട് ചാർജിങ് ടൈപ്പ്, അതായത് നമ്മുടെ ഡേറ്റ കേബിളിലെ ടൈപ്പ് എന്ന് പറയുന്നത് മൈക്രോ USB. പിന്നീട് വേറെ ഉള്ള സ്പെക്സും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂവിൽ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് റിവ്യൂവിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റീനെ പറ്റി പറയാം. കണക്ടിവിറ്റി ബ്ലൂടൂത്ത് 5.0 ആണ്. പിന്നീട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബഡ്സ് ആണ് വരുന്നത്. അതായത് മാഗ്നറ്റിക് ബഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഹെഡ്ഫോൺസിൽ വരുന്ന ടൈപ്പല്ല, ഇത് മാഗ്നറ്റിക് കണക്ടിവിറ്റി ഉള്ള സമയത്ത് അതൊരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡ്ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ പെയറിംഗ് മോഡിൽ ആക്റ്റീവ് ആവും. പിന്നീട് ഇതിൻ്റെ ഓഡിയോ ലാഗിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നോർമൽ ഒരു ബ്ലൂടൂത്ത് 5.0 കണക്ടിവിറ്റി ഉള്ള ഫോണുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോ ലാഗും ഇല്ലാണ്ട് നമുക്ക് ഗെയിമിംഗ് ആണെങ്കിലും വീഡിയോ പ്ലേബാക്ക് ആണെങ്കിലും എന്താണെങ്കിലും നല്ല സ്മൂത്ത് ആയിരിക്കും. പക്ഷേ ഒരു ബ്ലൂടൂത്ത് 4.2 കണക്ടിവിറ്റി ഉള്ള ഫോണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ HD മോഡോ അല്ലെങ്കിൽ അൾട്രാ HD ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൈക്രോ ലാഗ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. ഞാൻ ചെക്ക് ചെയ്ത ഫോൺസ് ബ്ലൂടൂത്ത് 5.0 കണക്ടിവിറ്റി ഉള്ള 1+7 പിന്നീട് Realme U1, അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് 4.2 കണക്ടിവിറ്റിയാണ്. ഈ രണ്ട് ഫോൺസും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്തത്. പിന്നെ ഇതിൻ്റെ വയർലെസ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു വീടിനുള്ളിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫുൾ വീടിനെ കവർ ചെയ്തിട്ട് നമുക്ക് കിട്ടും. പിന്നീട് ഒരു മതിലിനപ്പുറത്തൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും, പക്ഷേ രണ്ട് മതിലൊക്കെ അപ്പുറം പോയി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബ്രേക്കൊക്കെ കിട്ടിയിട്ടായിരിക്കും, ബ്രേക്ക് വന്നിട്ടായിരിക്കും നമ്മൾ ഓഡിയോ കേൾക്കുന്നത്. ഇനി നമുക്ക് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ റിവ്യൂ ചെയ്യുന്നത്. അതായത് ഇത് റിവ്യൂ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒന്ന് തന്നെയാണ്. കാരണം ഇത്രയും ബേസ് എഫക്റ്റ് ഉള്ള ഒരു ഹെഡ്ഫോണും നമുക്ക് ഈ ഒരു 12 അവേഴ്സ് ബാക്കപ്പ് തരുന്നില്ല. ഞാൻ ബോട്ടിൻ്റെ 1-2 മോഡൽ വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്തത്. അപ്പം ബോട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് അത്ര ഒരു എഫക്റ്റ് വരുന്നില്ല. പിന്നീട് ഞാൻ സ്കൾ കാൻഡി ഇങ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ക്ഡ് വയർലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലുണ്ട്, അതും വെച്ചിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ ഈ രണ്ട് മോഡൽസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇതിനാണ് കമ്പാരിറ്റീവ്ലി ബേസ് എഫക്റ്റ് കൂടുതലും, പിന്നീട് ഒരു ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ബോട്ടിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ക്വാളിറ്റി കൂടുതലുണ്ട്. പിന്നീട് നമ്മുടെ സ്കൾ കാൻഡി വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇത്രയും 12 അവേഴ്സ് ബാക്കപ്പ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ 12 അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് അവറാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ഒരു 60% വോളിയം ലെവലിൽ കണ്ടിന്യൂസ് പ്ലേബാക്ക് ചെയ്തപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു 12-13 അവേഴ്സിന് ഇടയ്ക്കാണ് എനിക്കൊരു ബാക്കപ്പ് കിട്ടിയത്. അതായത് കമ്പനി ക്ലെയിം ചെയ്യുന്നതിനേക്കാൾ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് എക്സ്ട്രാ എനിക്ക് ഇതിൻ്റെ അകത്ത് ബാക്കപ്പ് കിട്ടി. ചാർജിങ് ടൈമാണെങ്കിലും കമ്പനി ക്ലെയിം ചെയ്യുന്നതിനേക്കാൾ വളരെ കുറച്ച് ടൈമാണ് നമുക്കിത് ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. ഞാനപ്പോൾ 20 വാട്ട് ചാർജർ വെച്ചിട്ടും 10 വാട്ട് ചാർജർ വെച്ചിട്ടും ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ 20 വാട്ട് വെച്ചിട്ട് അറൗണ്ട് ഒരു 50-60 മിനിറ്റ്സ് മാത്രമാണ് ചാർജിങ് എടുക്കുന്നത്. പിന്നീട് 10 വാട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1 അവറിനും 1.2 അവേഴ്സിനും ഇടയ്ക്കാണ് ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇത് സ്വെറ്റ് പ്രൂഫ് ആണ്. പിന്നീട് ഇത് ലൈറ്റ് വെയിറ്റ് ആയത് കാരണം നമ്മളൊരു പ്രോപ്പർ ഇയർബഡിൻ്റെ സൈസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഫിറ്റിംഗ് തന്നെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.